നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴതാ ഇന്ത്യ ടുഡേയുടെ പ്രതിരോധ രംഗത്തെ വിദഗ്ധരായ ജേർണലിസ്റ്റ് ശിവൻ അരൂർ ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കുവച്ച ഇന്ത്യൻ പട്ടാളം ചൈനീസ് പട്ടാളത്തെ വളഞ്ഞിട്ട് തല്ലുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ അതിർത്തി വേലി കെട്ടാൻ വരുന്ന ചൈനീസ് പട്ടാളത്തെ എണ്ണത്തിൽ കുറവായ ഇന്ത്യൻ സേന വളഞ്ഞിട്ട് തല്ലുന്നതാണ് ഈ വീഡിയോ. ഇന്ത്യ ടുഡേയുടെ പ്രതിരോധ രംഗത്തെ വിദഗ്ധനായ ജേർണലിസ്റ്റ് ശിവ അരൂർ ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കുവച്ച ഇന്ത്യൻ പട്ടാളം ചൈനീസ് പട്ടാളത്തെ വളഞ്ഞിട്ട് തല്ലുന്ന വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ അതിർത്തി വേലി കെട്ടാൻ വരുന്ന ചൈനീസ് പട്ടാളത്തെ എണ്ണത്തിൽ കുറവായ ഇന്ത്യൻ സേന വളഞ്ഞിട്ട് തല്ലുന്ന വീഡിയോയാണ്. ഇന്ത്യ ടുഡേയുടെ പ്രതിരോധ രംഗത്തെ വിദഗ്ധനായ ജേർണലിസ്റ്റ് അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇത് പങ്കുവച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈനികരുടെ കരുത്തും ധീരതയും നിറഞ്ഞാടുന്ന വീഡിയോ ആണിത്. നിരവധി പേരാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഇത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ December 9 നടന്ന ഏറ്റുമുട്ടലിന്റെ തന്നെയാണോ എന്ന് ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോ ആണിതെന്ന് ശിവ അരൂർ പറയുന്നു. നേരത്തെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ യഥാർത്ഥ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. December 9 നടന്ന ഏറ്റുമുട്ടൽ സംബന്ധിച്ച് വന്ന വാർത്ത റിപ്പോർട്ടുകളോടെ സാമ്യമുള്ളതാണ് ഈ വീഡിയോയും. കമ്പിവേലിയുമായി അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്ത്യൻ പ്രദേശത്തേക്ക് കയറി വേലി കെട്ടാൻ വന്ന ചൈനീസ് പട്ടാളക്കാരെയാണ് ഇന്ത്യൻ പട്ടാളം ആക്രമിച്ചത്. ഏകദേശം 300 മുതൽ 600 വരെയുള്ള ചൈനീസ് പട്ടാളക്കാരെ 150 പേർ വരെയുള്ള ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്ത് നിന്നും ചൈനീസ് അതിർത്തിയിലേക്ക് ഓടിച്ചു എന്നാണ് റിപ്പോർട്ട്. ഈ സംഘത്തിൽ 20 ഇന്ത്യൻ സൈനികർക്കും അതിലും എത്രയോ കൂടുതൽ ചൈനീസ് സൈനികർക്കും പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. December 13 സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലും ഇതിന് സമാനമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതല്ലാതെ ഇന്ത്യ ചൈന പട്ടാളക്കാർ തവാങ്ങിൽ ഏറ്റുമുട്ടുന്നു എന്ന പേരിൽ നിരവധി വ്യാജ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ സ്ഥിരീകരിക്കാത്ത വീഡിയോ പുറത്തു വരുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ചൈന കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയും ചൈനയും ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ചൈന പറയുന്നത് സമാധാനപരമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ്. ഏതായാലും വലിയ തോതിൽ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഘട്ടത്തിലെ എടുത്തു പറയേണ്ട കാര്യം.